ശബരിമലയിൽ വൻ മോഷണ സംഘം പിടിയിൽ. 14 മൊബൈൽ ഫോണുകളും 16,000 രൂപയും പിടിച്ചെടുത്തു. മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യാൻ LDF സംസ്ഥാന സമിതി യോഗം ഇന്ന്. കോടിയേരിക്കെതിരെയുള്ള CK ചന്ദ്രപ്പന്റെ പ്രസ്താവനയും CPI നിലപാടുകളും ചർച്ച ചെയ്തേക്കും. CPMനെതിരെ വീണ്ടും CPI. കോൺഗ്രസിനൊപ്പം ചേർന്ന് അധികാരത്തിലെത്താൻ ശ്രമിക്കണമെന്ന് CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയകാര്യ റിപ്പോർട്ട്. CPMനൊപ്പം നിന്നാൽ CPIക്ക് വളരാനാവില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശം. അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനം റദ്ദാക്കിയ ലോകായുക്ത ഉത്തരവ് ചർച്ച ചെയ്യാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗം ഇന്ന്. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ UDFഉം അപ്പീൽ പോകാനൊരുങ്ങി LDFഉം. 2011 മികച്ച ലോക ഫുട്ബോളറെ ഫിഫ ഇന്ന് പ്രഖ്യാപിക്കും. മെസ്സിക്ക് സാധ്യത. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണയെ ഇസ്പാനിയോൾ സമനിലയിൽ തളച്ചു. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സന്നിധാനത്തും പരിസരത്തും മോഷണം നടത്തിവന്ന 7 സംഘത്തെ പിടികൂടി. ഇവരിൽ നിന്നും 14 മൊബൈൽ ഫോണുകളും 16,000 രൂപയും കണ്ടെടുത്തു. വിശദാംശങ്ങളുമായി വിമൽ ജി നാഥ് ചേരുന്നു. വിമൽ, ഇവർ ഏത് നാട്ടുകാരാണ്? ഏറെ നാളായി ഇവർ ശബരിമലയിൽ മോഷണം നടത്തിവരികയായിരുന്നു. തീർച്ചയായും ശാലിനി, തേനി സ്വദേശികളായ മുത്തുരാജ്, അയ്യപ്പൻ, മണി, പാണ്ഡ്യൻ, മരുതുമുത്ത്, രാംരാജ്, പഴനിയപ്പൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, തീർത്ഥാടകരുടെ വേഷത്തിൽ ഇവർ സന്നിധാനത്തും ടാനൽമേട്ടിലും തീർത്ഥാടകരുടെ തോൾ സഞ്ചി ബ്ലേഡ് ഉപയോഗിച്ച് അറുത്തുമാറ്റിയാണ് അവർ മോഷണം നടത്തിയത്. തീർത്ഥാടകരുടെ വേഷത്തിൽ ശബരിമലയിലും മോഷ്ടാക്കൾ വിഹരിക്കുന്ന കാര്യം നേരത്തെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും സന്നിധാനം SI VP മനോജ് മന്ദിരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിൽ നിന്നും മനസ്സിലാക്കിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മോഷ്ടാക്കൾ ഈ സംഘത്തിലുള്ളതായി പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് വ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും 14 മൊബൈൽ ഫോണുകളും 16,000 രൂപയും ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ഇവരെ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ശാലിനി. LDF സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുല്ലപ്പെരിയാർ, കൊച്ചി മെട്രോ വിവാദം എന്നിവ ചർച്ച ചെയ്യാനായി ചേരുന്ന യോഗത്തിൽ കോടിയേരിക്കെതിരെ CK ചന്ദ്രപ്പൻ നടത്തിയ പ്രസ്താവനയും ചർച്ചയാകാനിടയുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നുവെന്ന പൊതു പരാതിയാണ് LDFനുള്ളത്. പുതിയ ഡാമിനായി സർവകക്ഷി യോഗത്തിലും നിയമസഭയിലും പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തെ വകവയ്ക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന വിമർശനമാണ് LDFനുള്ളത്. ഈ വിഷയം LDF ചർച്ച ചെയ്യും. കൊച്ചി മെട്രോ പദ്ധതിയിൽ സർക്കാർ വൻ അഴിമതിക്ക് കളമൊരുക്കുന്നുവെന്ന പരാതിയും LDF ചർച്ച ചെയ്യുന്നുണ്ട്. പിറവ മുതലെടുപ്പ്, തച്ചങ്കരി വിവാദം എന്നീ വിഷയങ്ങളും LDF യോഗത്തിൽ ചർച്ചയാകും. പാമോലിൻ കേസിലെ വിജിലൻസ് റിപ്പോർട്ട് LDF ചർച്ച ചെയ്യുമ്പോൾ CK ചന്ദ്രപ്പന്റെ വിവാദ പ്രസ്താവന ചർച്ചയായേക്കും. കോടിയേരി ബാലകൃഷ്ണനെ വിമർശിച്ച് CK ചന്ദ്രപ്പൻ രംഗത്ത് വന്നതിനെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെ ചോദ്യം ചെയ്തിരുന്നു. CPMഉം CPIയും നേരത്തെ ഈ വിഷയത്തിൽ ഏറ്റുമുട്ടിയതാണ്. പുതിയ വിവാദം LDF നേതൃത്വവും മറ്റ് ഘടകകക്ഷികളും എങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. CK ചന്ദ്രപ്പന് പിണറായി വിജയന്റെ മറുപടി. പാമുലിൻ കേസിൽ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കുന്നതിന് പകരം CPMനെയും കോടിയേരിയെയും ആക്ഷേപിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. പാമുലിൻ കേസിൽ LDF ഒരുമിച്ച് സ്വീകരിച്ച നിലപാട് CK ചന്ദ്രപ്പൻ മറന്നു പോകരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇരിക്കട്ടെ, CPIMന് കുത്തുന്നാണെങ്കിൽ എത്രയോ കുത്തേറ്റുകൊണ്ടിരിക്കുന്നവരിലെ ഞങ്ങള് ആ കുത്തൊക്കെ ഞങ്ങള് സ്വീകരിച്ചോളാം. യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായ സാഹചര്യം വെച്ചാൽ ഉമ്മൻചാണ്ടി ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്ത നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതിലല്ലേ നമ്മളെല്ലാം കേന്ദ്രീകരിക്കേണ്ടത്. ഇങ്ങനെയൊരു ഒരു പ്രതികരണം, അത് ആരെ സഹായിക്കാനുള്ളത്? ഇവിടെ CPIMന്റെ ഒരു നേതാവ് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണെങ്കിൽ ആ പ്രശ്നത്തിൽ ആക്ഷേപം പറയാം. കോൺഗ്രസിനൊപ്പം ചേർന്ന് അധികാരത്തിലെത്താൻ ശ്രമിക്കണമെന്ന് CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയകാര്യ റിപ്പോർട്ടിൽ നിർദ്ദേശം. CPMന്റെ കൂടെ നിന്നാൽ CPIക്ക് വളരാനാവില്ലെന്നും CPM CPI ലയനം അടഞ്ഞ അധ്യായമാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു.
സിപിഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മൂന്നാറിൽ തുടങ്ങിയ പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മാത്യു വർഗീസ് അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് സിപിഎം ഉള്ള മുന്നണിയിൽ സിപിഐ തുടരുന്നതിൽ കാര്യമില്ലെന്നും പകരം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുമായി ചേർന്ന് അധികാരത്തിലെത്താൻ ശ്രമിക്കണമെന്നും പരാമർശമുള്ളത്. ദക്ഷിണേന്ത്യയിലടക്കം എല്ലായിടത്തും ഏതെങ്കിലും രീതിയിലുള്ള സിപിഐയുടെ വളർച്ച തടയുന്ന പ്രവർത്തനമാണ് സിപിഎം കാലങ്ങളായി തുടരുന്നത്. സിപിഐയും സിപിഎമ്മും തമ്മിൽ ലയനം എന്നത് അടഞ്ഞ അദ്ദേഹമാണ്. അതിനാൽ സിപിഎമ്മുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്. സിപിഎമ്മിന്റെ ഒതുക്കൽ നടപടികൾ മൂലം പാർട്ടി ശോഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇത്തരത്തിലൊരു റിപ്പോർട്ട് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസിലും അവതരിപ്പിച്ചതായി സമ്മേളന പ്രതിനിധികളിൽ ചിലർ ഏഷ്യാറ്റ് ന്യൂസിനോട് പറഞ്ഞു. സിപിഎം മുന്നണി വിട്ട് കോൺഗ്രസുമായി ചേരണമെന്ന ഈ നിർദ്ദേശം രണ്ടു വോട്ടിനാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തള്ളിയതെന്നും ഇവർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനം റദ്ദാക്കണമെന്ന ലോകായുക്ത ശുപാർശ ചർച്ച ചെയ്യാനായി കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗം ഇന്ന് നടക്കും. ഉത്തരവ് ഉടൻ നടപ്പാക്കണമെന്നാണ് യു ഡി എഫ് നിലപാടെങ്കിൽ അപ്പീൽ പോകണമെന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുക. ലോകായുക്ത നടപടി മാത്രമാണ് സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗത്തിന്റെ അജണ്ട. അസിസ്റ്റന്റ് ഗ്രേഡായി നിയമനം ലഭിച്ച 151 പേരെയും പിരിച്ചുവിട്ട് പുതിയ പരീക്ഷ നടത്തണമെന്ന ലോകായുക്ത ശുപാർശ അതേപടി നടപ്പാക്കണമെന്നാണ് യു ഡി എഫ് നിലപാട്. എന്നാൽ നിയമനം ലഭിച്ചവരുടെ കാര്യത്തിൽ നാളെ വരെ തൽസ്ഥിതി തുടരണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ലോകായുക്ത ശുപാർശ നടപ്പാക്കണമെന്നാണ് നിലപാടെന്ന് സർവകലാശാല നാളെ ഹൈക്കോടതിയെ അറിയിക്കും. വർഷങ്ങൾ നീണ്ട ഈ കേസിൽ നിയമനത്തിൽ അഴിമതിയൊന്നും നടന്നില്ലെന്ന നിലപാടാണ് കേരള സർവകലാശാല സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സിൻഡിക്കേറ്റിൽ യു ഡി എഫിന് മേൽക്കൈ ലഭിച്ചതോടെയാണ് നിലപാട് മാറുന്നത്. അതേസമയം ലോകായുക്ത ശുപാർശക്കെതിരെ സർവകലാശാല തന്നെ അപ്പീൽ പോകണമെന്നാണ് എൽ ഡി എഫ് അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെടുക. യു ഡി എഫിന് 12ഉം എൽ ഡി എഫിന് 9ഉം അംഗങ്ങളാണ് സിൻഡിക്കേറ്റിലുള്ളത്. സർക്കാർ അപ്പീൽ പോകില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. എംഎൽഎ പി സി വിഷ്ണുനാഥിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ചെങ്ങന്നൂരിൽ നിന്ന് യു ഡി എഫ് ഹർത്താൽ നടത്തുകയാണ്. സംഭവത്തെ തുടർന്ന് ഇന്നലെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. എൽ ഡി എഫ് പ്രവർത്തകർ കടയടപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അച്ഛൻ തളർന്നു വീണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് ചെങ്ങന്നൂർ എംഎൽഎയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ പി സി വിഷ്ണുനാഥിന് മാന്നാർ കുട്ടമ്പേരൂരിൽ വെച്ച് മർദ്ദനമേൽക്കുന്നത്. കുട്ടമ്പേരൂരിൽ റോഡ് ഉദ്ഘാടനം ചെയ്യാനെത്തിയായിരുന്നു വിഷ്ണുനാഥ്. പണിതീരാത്ത റോഡ് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കെ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം എംഎൽഎയെ തടയുകയും വേദി തകർക്കുകയും ചെയ്തു. ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് വിഷ്ണുനാഥിനും കുടുംബശ്രീ പ്രവർത്തക ഗീതയ്ക്കും മർദ്ദനമേറ്റത്. ഞാൻ ചെന്നപ്പോൾ കുടുംബശ്രീ പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു. അവരെ സ്വീകരിച്ച് എന്നെ ആ സംഭവസ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ പകുതി വഴി ചെന്നപ്പോൾ ലോക്കൽ സെക്രട്ടറി പ്രസാദിന്റെ നേതൃത്വത്തിൽ സിപിഎം പ്രവർത്തകർ വന്നു. അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. വിഷ്ണുനാഥിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് എണ്ണക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി. വി കെ പ്രസാദിന്റെ പച്ചക്കറി കടയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധവുമെത്തിയ സിപിഎം പ്രവർത്തകർ കടടപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 70-കാരൻ കുഴഞ്ഞുവീണ് മരിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് സുരേഷിന്റെ അച്ഛൻ രവീന്ദ്രനാണ് മരിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ ഹർത്താലിന് യു ഡി എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. റവന്യൂ മന്ത്രി ഇടുക്കി ജില്ലയിലെത്തിയാൽ തടയാൻ ആഹ്വാനം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സമരം ചെയ്യുന്ന വിവിധ സമിതികളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. മുല്ലപ്പെരിയാറിൽ പഴയ കരാർ നിലനിർത്തി പുതിയ ഡാം നിർമ്മിക്കണമെന്ന് റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ മുല്ലപ്പെരിയാർ സമരസമിതി രംഗത്തെത്തി. ഇതേ തുടർന്ന് സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പേലിന് മാനസാന്തരമുണ്ടാകാൻ പ്രാർത്ഥിക്കുമെന്ന് മന്ത്രിയും പ്രസ്താവിച്ചു. ഇതാണ് റവന്യൂ മന്ത്രി ഇടുക്കി ജില്ലയിലെത്തിയാൽ തടയാനുള്ള തീരുമാനമെടുക്കാൻ സമരസമിതികളെ പ്രേരിപ്പിച്ചത്. ഒരു തുള്ളി വെള്ളം പോലും കേരളത്തിന് മുല്ലപ്പെരിയാറ്റിൽ നിന്നും വേണ്ട എന്നുള്ള തമിഴ്നാട് അനുകൂലമായ പ്രസ്താവന നടത്തിയത് അടക്കമുള്ളത് കേരളത്തിന്റെ താല്പര്യങ്ങൾ പരിഹരിക്കുന്ന തലത്തിലേക്കാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് ചിദംബരത്തിന്റെ പ്രസ്താവനയേക്കാൾ തരംതാണതായി പോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാലാവധി അവസാനിക്കുന്ന ജനുവരി 15 ശേഷം സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതികളുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വിവിധ രാഷ്ട്രീയ മത സാമൂഹ്യ സംഘടനകളുടെ പിന്തുണയോടെ ഹർത്താൽ നടത്താനും കേന്ദ്ര സർക്കാരിനെതിരെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനും ആലോചനകൾ നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. സിപിഎം ജില്ലാ സമ്മേളനങ്ങൾ തുടരുന്നു. സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനം നാളെ നെടുങ്കണ്ടത്ത് തുടങ്ങും. എം എം മണി ജില്ലാ സെക്രട്ടറിയായി നിലവിലുള്ള കമ്മിറ്റി തന്നെ തുടരാനാണ് സാധ്യത. ജില്ലാ കമ്മിറ്റിയിൽ ഒഴിവുള്ള ഒരു അംഗത്തിന് പകരം പുതിയ ആളെ കണ്ടെത്തും. 13 ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 282 പ്രതിനിധികളും 36 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമടക്കം 318 പേരാണ് 11 നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുക.
വി എസ് പക്ഷത്തിന് ശക്തമായ ആധിപത്യമുണ്ടായിരുന്ന ഇടുക്കി ജില്ല എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലോടെയാണ് ഔദ്യോഗിക പക്ഷത്തേക്ക് മാറിയത്. മുല്ലപ്പെരിയാറും മൂന്നാറും ഉൾപ്പെടെയുള്ളവ ഇത്തവണത്തെ സമ്മേളനത്തിലും ചർച്ചാ വിഷയമാകും. ഈ കാലയളവിലെ പ്രവർത്തനങ്ങൾ വന്ന തെറ്റെന്ത്, നേട്ടങ്ങളെന്ത്, കോട്ടങ്ങളെന്ത്, വർഗ ബഹുജന സംഘടനാ രംഗത്ത് എന്തൊരു പുരോഗതി ഉണ്ടായി, തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ, അത് പ്രത്യേകിച്ചും ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റിയിൽ ഇടുക്കിയിൽ നിന്നുള്ള പി ഭാസ്കരന്റെ മരണത്തോടെയാണ് ഒരംഗത്തിന്റെ ഒഴിവുണ്ടായത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് 600,000 പേർ പങ്കെടുക്കുന്ന പ്രകടനത്തോടെയാണ് സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് നെടുങ്കണ്ടത്ത് തുടക്കമാകുക. തുടർന്ന് നടക്കുന്ന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 12-ാം തീയതി 5 മണിയോടെ സമ്മേളന നടപടികൾ അവസാനിക്കും. നെടുങ്കണ്ടത്ത് നിന്നും ക്യാമറമാൻ ജോബിൻ ജോസഫിനൊപ്പം കെ വി സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനം നാളെ തുടങ്ങും. ഔദ്യോഗിക ചേരിയിലെ വിള്ളലാണ് ജില്ലയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ ശ്രദ്ധേയമാക്കുന്നത്. സംസ്ഥാനത്ത് മറ്റെങ്ങുമില്ലാത്ത ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിനകത്തുള്ളത്. പാർട്ടിക്കുള്ളിലെ ബലാബലത്തിൽ മറ്റെല്ലായിടത്തും വി എസ് പക്ഷവും ഔദ്യോഗിക പക്ഷവുമാണ് സജീവമായുള്ളതെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഔദ്യോഗിക പക്ഷത്തിൽ തന്നെ കുറുമുന്നണി രൂപപ്പെട്ടിട്ടുണ്ട്. പിണറായി പക്ഷത്തിന്റെ ശക്തനായ വക്താവായി ജി സുധാകരൻ മാറിയതോടെ പാർട്ടിക്കുള്ളിൽ സ്വാധീനം ഉറപ്പിക്കാൻ തോമസ് ഐസക് രംഗത്തെത്തിയതാണ് ഔദ്യോഗിക പക്ഷത്ത് വിള്ളലുണ്ടാകാൻ കാരണം. നിലവിലെ 42-അംഗ ജില്ലാ കമ്മിറ്റിയിൽ ഇരുപക്ഷവും ഏറെക്കുറെ തുല്യനിലയിലാണ്. ഒരു കാലത്ത് സ്വന്തം തട്ടകമായിരുന്ന ജില്ല തിരികെ പിടിക്കാൻ വി എസ് പക്ഷവും ഔദ്യോഗിക പക്ഷത്തിലെ ശക്തനായ വക്താവാകാൻ തോമസ് ഐസക്കും ശ്രമിച്ചതോടെയാണ് പലയിടത്തും വി എസ് ഐസക് ചേരി രൂപപ്പെട്ടത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 385-അംഗ സമ്മേളന പ്രതിനിധികളിൽ ഭൂരിപക്ഷത്തിനെയും പിന്തുണ ഇരുവിഭാഗങ്ങളും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. താഴെ തലങ്ങളിലുണ്ടായ വി എസ് ഐസക് കൂട്ടുകെട്ട് ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടാകില്ലെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിലയിരുത്തൽ. പി ജില്ലാ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ എല്ലാ സമ്മേളനങ്ങളെ സംബന്ധിച്ചും പരിശോധിക്കും. പാർട്ടി മാനദണ്ഡങ്ങൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, പാർട്ടി നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ, അത് സ്വാഭാവികമാണ്, അത് പരിശോധിച്ച് അതിന്മേൽ തീരുമാനമെടുക്കുകയും ചെയ്യും. പിണറായി വിജയൻ അവസാന നിമിഷം നടത്തിയ ഇടപെടൽ ഐസക് പക്ഷത്തെ പിന്തിരിപ്പിക്കുമെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ മത്സരം ഒഴിവായി സമവായം ഉണ്ടാകുമെന്നാണ് മറുചേരുടെയും പ്രതീക്ഷ. 43-അംഗ ജില്ലാ കമ്മിറ്റിയെയാണ് പുതിയതായി തെരഞ്ഞെടുക്കുക. സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറുകളും സാംസ്കാരിക സമ്മേളനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. ടോമിൻജി തച്ചങ്കരിക്കെതിരായ ആരോപണങ്ങൾ ജില്ലാ ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് അപ്പീൽ നൽകി. എൻ ഐ എ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തച്ചങ്കരിക്കെതിരെ എടുക്കേണ്ട നടപടിയെക്കുറിച്ച് സർക്കാർ നിയമോപദേശം തേടും. ടോമിൻ തച്ചങ്കരിയുടെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട മുൻ സർക്കാർ അദ്ദേഹത്തിനെതിരായ 5 ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. സർവീസ് സംബന്ധമായ ആരോപണങ്ങൾ വിജിലൻസ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനെതിരെ തച്ചങ്കരി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ അന്ന് സമീപിച്ചു. തുടർന്ന് സി എ ടി സംസ്ഥാന സർക്കാരിന്റെ നടപടി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെ അന്നത്തെ സർക്കാർ അപ്പീൽ നൽകിയിരുന്നില്ല. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ നീക്കുന്നതിനൊപ്പം മുൻ വിജിലൻസ് ജഡ്ജി കൂടിയായ എസ് ജഗദീഷിനെ കൊണ്ട് തച്ചങ്കരിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിപ്പിക്കണമെന്നും സംസ്ഥാന സർക്കാർ കഴിഞ്ഞയാഴ്ച നൽകിയ അപ്പീലിൽ പറയുന്നു. ഇതിനിടെ എൻ ഐ എ റിപ്പോർട്ടിന്റെ പേരിൽ തച്ചങ്കരിക്കെതിരെ പുതിയ ശിക്ഷാ നടപടി ഉണ്ടാവാനിടയില്ലെന്നാണ് സൂചന. സർവീസ് ചട്ടം ലംഘിച്ചതിന് 1.5 വർഷം തച്ചങ്കരി സസ്പെൻഷനിലായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രമേ സർക്കാർ തച്ചങ്കരിക്കെതിരായ നടപടിക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ. പി ജി സുരേഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.